ഹരിയോ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നല്ല സേഫ് ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഒരാണ് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അവിടെ തന്നെ ഇരിക്കുക, എസ് എം എസ് കീപ്പ് ചെയ്ത് ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങളൊക്കെ ഇട്ട് അവിടെ ഇരിക്കുക കേട്ടോ. ഒരു കാരണവശാലും അങ്ങനെ ഇങ്ങനെ ഇറങ്ങരുത്, ഇറങ്ങുകയാണെങ്കിൽ മാസ്കൊക്കെ വെച്ചോണ്ട് ഇറങ്ങാവുന്നു. ഇത് എന്തിനാ ഇറങ്ങുന്നത്? വെറുതെ ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കുക, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുക, വീഡിയോ ഒക്കെ കാണുക. ഇനിയിപ്പോൾ എക്സാമൊക്കെ അല്ലേ, അപ്പോൾ നല്ലോണം പഠിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റിവിഷൻ പോലെ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അവിടെ ഇരിക്കുക, വെളിയിലിറങ്ങാതെ കേട്ടല്ലോ. എല്ലാവരും അത് ചെയ്യാം. ഇന്നത്തെ ടീച്ചറും മുകളിലൊരു സെൻറ്റൻസ് എഴുതിയിട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് സ്വാമി ചിന്മയാനന്ദ യുടെ ഒരു സെൻറ്റൻസാണ്. ഫ്രം ദ ജോയ് ഓഫ് ടുഡേ സ്പ്രിങ്സ് ഫോർ ദ സോറോ ഓഫ് ടുമോറോ. ഫ്രം ദ ജോയ് ഓഫ് ടുഡേ സ്പ്രിങ്സ് ഫോർ ദ സോറോ ഓഫ് ടുമോറോ. ഇന്നത്തെ സന്തോഷം ചിലപ്പോൾ നാളെ നമ്മളുടെ ദുഃഖം കൊണ്ടുവരുന്നതായിരിക്കും അല്ലേ. ഇന്നത്തെ സന്തോഷം വളരെയധികം സന്തോഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നാളെ എന്തെങ്കിലും ഒരു ദുഃഖത്തിൻ്റെ വാർത്ത നമ്മുടെ ഇടയിലേക്ക് എത്തുന്നു അല്ലേ. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയാമോ? സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. നമ്മൾ ഞാൻ പഠിച്ചിട്ടുള്ളതാണ്, സുഖ ദുഃഖ സമ്മിശ്രമാണ് ജീവിതം. അപ്പം നമുക്ക് എപ്പോഴും സുഖം മാത്രം വരുമെന്നൊന്നുമില്ല, ഇടയ്ക്ക് ദുഃഖം വരാം അല്ലേ. അങ്ങനെ മനുഷ്യ ജീവിതത്തിലുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം സന്തോഷത്തിൽ നമ്മൾ അമിതമായിട്ട് അങ്ങ് എന്താണ് ആഹ്ലാദിക്കരുത്, ശരിയല്ലോ. അപ്പോൾ ഓർത്തോണം എപ്പോൾ വേണേലും ഒരു ദുഃഖം കടന്നു വരാം എന്നുള്ള കാര്യം. അപ്പോൾ ഒന്നിലധികം സന്തോഷിക്കുക അല്ല, ഇപ്പം ദുഃഖം വരുമ്പോൾ അതോർത്തങ്ങ് വലുതായിട്ട് വിഷമിച്ചിരിക്കുകയും ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നല്ല കാലം വരും എന്ന് ചിന്തിക്കുക. അപ്പം നല്ലതും ചീത്തയും അല്ലേ, അതാണ്. ദുഃഖവും സുഖവും ദുഃഖവും ഒക്കെ ഇടകലർന്നൊരു ജീവിതമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും വരും, ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നീറ്റായിട്ടൊക്കെ ചെയ്ത് പോവുക അല്ലേ. ഇതൊക്കെ ഒരു നിയോഗമാണ്, സുഖം തരുന്നതിൻ്റെ ഇടയ്ക്ക് ദുഃഖം കൊണ്ടുവരിക എന്നുള്ളത് അല്ലേ. അല്ലെ, അതൊക്കെ എന്താണ്, ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം സുഖം മാത്രമായാൽ നമുക്ക് അഹങ്കാരം വരും അല്ലേ. സുഖം മാത്രമായാൽ ഇടയ്ക്കിടയ്ക്കൊരു ദുഃഖം ഉണ്ടാക്കുമ്പോൾ എന്താണ് സുഖത്തിൻ്റെ വിലയെന്ന് മനസ്സിലാക്കി, ഇതെല്ലാം മനസ്സിലാക്കി നിൽക്കുക. അപ്പം നല്ലൊരു സെൻറ്റൻസാണ്. അപ്പം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഈ ചിന്ത ഉണ്ടായിരിക്കണം, എനിക്കെല്ലാം ഉണ്ട് എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ചിലപ്പം നാളെ ഒന്നുമില്ലാത്തൊരവസ്ഥ വരുന്നത് അല്ലേ. രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുയറ്റുന്നതും ഭവാൻ അല്ലേ. അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ള കാര്യം. ഇപ്പോൾ രാജാവാണ്, വലിയ രാജാവൊക്കെ ആയിരിക്കും ഒരാളെന്ന് വിചാരിക്കാം. ഒരു ദിവസം അയാൾക്കും ദുഃഖം വരും അല്ലേ, അയാളുടെയും പതനം സംഭവിക്കും. അതുപോലെ തന്നെയുള്ളു ഈ കാര്യം. സുഖം ദുഃഖവും ജീവിതത്തിലുള്ള ഒരു രണ്ട് കാര്യങ്ങളാണ്, ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം എന്നാണ് സ്വാമി നമ്മളോട് പറഞ്ഞുതരുന്നത്, സ്വാമി ചിന്മയാനന്ദജി പറഞ്ഞുതരുന്നത്. ശരി, ഇനി നമുക്കിന്ന് നമ്മുടെ റിവിഷൻ ക്ലാസ്, നമുക്ക് എക്സാമൊക്കെ അല്ലേ, രണ്ട് ലെസൺ ഉണ്ട് പഠിക്കാൻ അല്ലേ. ആ രണ്ട് ലെസണുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ടീച്ചർ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചിരിക്കും. ഫസ്റ്റ് ലെസൺ ആ പൂമാലയാണ്. ആദ്യത്തെ ലെസൺ എന്താണ്? ആ പൂമാല. അപ്പോൾ അത് ആദ്യം അത് എഴുതിയത് ആരാണെന്ന് ഓർത്തണം. ആരാണ് അത് എഴുതിയത്? ആ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലേ. മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്ന് അറിയപ്പെടുന്ന കവി ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകുന്നത് അല്ലേ. മലയാളത്തിലെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അത് ഓർത്തിരിക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ ധാരാളം കവിതകൾ, ഒരു നാല് കവിതകൾ നമുക്ക് ഓർത്തിരിക്കണം. സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പിന്നെ കാവ്യ നർത്തകി, രമണൻ, വാഴക്കുല, അങ്ങനെ കുറേ കവിതകളുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നാലെണ്ണമെങ്കിലും ഓർത്തിരിക്കണം. അത് ബാക്ക് സൈഡിലുണ്ട്, അത് നോക്കി പഠിച്ചിട്ട് മാത്രമേ എക്സാമിനേഷൻ വരാവുള്ളൂ. നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ, എങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ടെസ്റ്റ് ഉണ്ടല്ലോ. ടെസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ബാക്ക് സൈഡിൽ ഈ എഴുതിയവരെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്, അത് നല്ലവണ്ണം വായിച്ചിട്ട് വരിക. അവർ എന്നാ ജനിച്ചത്, ജനിച്ചത് മാത്രമായിട്ടും ചോദിക്കാം.
അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചൊക്കെ വെക്കണം. എവിടെ എന്ന് ജനിച്ചു, അത് അവരുടെ മൂന്നാല് കൃതികൾ, അവരെ എന്തെങ്കിലും പ്രത്യേക പേരിലാണ് എപ്പോഴും. ഇപ്പം നമ്മൾ മലയാളത്തെ കാണിക്കാൻ തുടങ്ങി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ പറഞ്ഞില്ല, അതുപോലെ മറ്റാരെയും അടുത്ത പഠിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഓർത്തിരിക്കണം. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ലെസൺസിൽ അപ്പോൾ അത് ഓർക്കണം, ആദ്യം അത് ഓർക്കണം. പിന്നെ ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് പറഞ്ഞിരിക്കുന്നത് ഓർമ്മയുണ്ടോ? സ്വീകരിക്കുക ഓർമ്മയുണ്ട്. എന്താണ് ആ പൂമാല? ആ ഒരു പെൺകുട്ടി, ശരിയാണ്, ഒരു പെൺകുട്ടി ആ പൂമാല വിൽക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നു അല്ലേ. അവളുടെ മനോഹരമായ എസ്എംകെ, ആ പൂമാല വേണോ വേണോ എന്നുള്ള ചോദ്യം, ആ ഒരു പ്രത്യേക താളത്തിലുള്ള ചോദ്യം കവിയുടെ മനസ്സിൽ സന്തോഷമുളവാക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ. കവി രാവിലെയാണ് ഈ സംഗീതം കേട്ടത്, എങ്ങനെ മനസ്സിലായി രാവിലെയാണ് സംഗീതം കേട്ടതെന്നുള്ള കാര്യം ഉത്തരം എങ്ങനെ മനസ്സിലായി? ആ പ്രഭാത കിരണങ്ങൾ പൂവിൻ്റെ ഇതിലൊക്കെ നല്ല ശോഭ വിടർത്തി അല്ലേ, അതൊരു മനസ്സിലായി രാവിലെയായിരുന്നു. പിന്നെ രാവിലെ അദ്ദേഹം എഴുന്നേറ്റു, എഴുന്നേറ്റപ്പോൾ ഒരു മടിയുണ്ടായിരുന്നു അല്ലേ. എന്താണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെല്ലാം എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ആ മന്ദ, എന്താണ് മന്ദജ്യേഷ്ഠനായി നിന്നു ഞാൻ അല്ലേ. ഞാൻ എവിടെ നിന്നെന്നാണ് പഠിച്ചത്? മന്ദിരാങ്കണ വീതി, വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ മന്ദജ്യേഷ്ഠനായി നിൽക്കുമ്പോഴാണ് ഈ സംഗീതം, മുക്തമായ സംഗീതം കേട്ടത്. ആ സംഗീതത്തെ എന്താ പറഞ്ഞത്, എന്തായിരുന്നു പറഞ്ഞത്, എന്നാ പറഞ്ഞത് അശ്വതി? ആ മുക്തമായ സംഗീതം. എന്താ മുക്തം എന്ന വാക്കിൻ്റെ അർത്ഥം അശ്വിനി? മനോഹരമായ. അപ്പോൾ മനോഹരമായ ആ സംഗീതം, കിഴക്ക സൂര്യൻ്റെ പ്രകാശം അല്ലേ, പൂക്കളിലൊക്കെ ഇതളിലൊക്കെ പൂക്കളുടെ ഇതളിലൊക്കെ ആ ഇങ്ങനെ തട്ടി നല്ല പ്രകാശം വരുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, പ്രഭാതത്തിലാണ് ഞാൻ അത് എന്ത് സംഗീതം കേട്ടത്, ആ മനോഹരമായ സംഗീതം കേട്ടത് എന്നാണ് പറഞ്ഞത് അല്ലേ. ഇനി ആ സംഗീതം കേട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആ രണ്ടാമത്തെ പാർട്ടി പറയുന്നത് അല്ലേ, എന്തായിരുന്നു ആ സംഗീതം, എന്തായിരുന്നു ആ പഠിച്ചത് അഭിനവേ? ആ ആരു വാങ്ങുമീ ആരു വാങ്ങുമീ ആരാമത്തിൻ്റെ രോമാഞ്ചം, എൻ്റെ പൂക്കൾ ആരു വാങ്ങും അല്ലെങ്കിൽ എൻ്റെ പൂമാല ആരു വാങ്ങും എന്നൊരു അപേക്ഷ ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കുന്നതായിട്ടാണ് കേട്ടത് അല്ലേ. ഇനി എന്താണ് അടുത്ത ഭാഗത്ത് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ആ പച്ച പുൽക്കൊടി തുഞ്ചിൽ തഞ്ചുന്ന കൊച്ചുമാണിക്കക്കല്ലുകൾ ഞാൻ അറിഞ്ഞതിൽ എന്തുകൊണ്ടെന്ന് മനസ്സും കവർന്നീരൊട്ടും. പിന്നെന്താ പറഞ്ഞത്, ആ ഈ സൂര്യൻ്റെ പ്രകാശം കൊണ്ട് ആ എന്താണ് ഈ വെള്ള മഴത്തുള്ളികൾ അല്ലേ, അല്ലെങ്കിൽ ഹിമകണങ്ങൾ, ഈ പുൽക്കൊടിയിലൊക്കെ ഇങ്ങനെ ഹിമകണങ്ങൾ നിൽക്കും അല്ലെ, ചെടികളിലൊക്കെ നിൽക്കാറുണ്ട്. ആ ഹിമകണങ്ങളിൽ ഈ സൂര്യൻ്റെ പ്രകാശം തട്ടുമ്പോൾ നല്ല ഭംഗിയാണ്, വെട്ടിത്തിളങ്ങും, എന്താണ് രത്ന കല്ലുകൾ പോലെ വെട്ടിത്തിളങ്ങുന്നാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ ഭംഗിയൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല എന്നാണ് ആര് പറയുന്നത്, കവി പറയുന്ന ആ ഭാഗത്ത് അല്ലേ. അതിൻ്റെ ആ ഭംഗിയോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് ചിന്തിക്കാനേ കഴിയില്ല. അതിലൊക്കെ വലിയതായിട്ട് എന്ത് കേട്ടു, എന്ത് കേട്ടെന്ന് ആ ശ്രീശങ്കരെ പറഞ്ഞത്, ഈ മനോഹരമായ സംഗീതം കേട്ടു അല്ലേ. അതൊന്നും എൻ്റെ മനസ്സിനെ കവർന്നില്ല, എനിക്ക് സന്തോഷം ഉളവാക്കിയില്ല. പിന്നെ അതെന്തുകൊണ്ടാണ്? എൻ്റെ മനസ്സ്, ചിത്തം എന്ന് പറഞ്ഞിടത്ത് ഒന്നാണ് മനസ്സ്. അങ്ങത ഗാനകല്ലോലത്തിൽ അലിഞ്ഞു എന്നാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഗാനകല്ലോലം എന്ന് വെച്ചാൽ? വൈക ഗാനമാകുന്ന തിരമാല, തിരമാല ഇങ്ങനെ ഓളമടിച്ച് ഇങ്ങനെ പോകും അല്ലേ. അപ്പൊ ഈ സംഗീതത്തിന് ഒരു ഓളമുണ്ട്, ആ ഓളത്തിൽ ഞാൻ അലിഞ്ഞുപോയി, ആ സംഗീത ആ തിരമാലയിൽ ഞാൻ അലിഞ്ഞുപോയി എന്നൊക്കെയാണ് കവി പറയുന്നത് അല്ലേ. പിന്നെന്താ പറയുന്നത് അവസാനം? ഇത്ര നാളും ഞാൻ ഇത്ര മനോഹരമായ ഒരു ആ എന്താണ് ആ ഒരു പീയൂഷം അല്ലേ, പീയൂഷം എന്ന് പറഞ്ഞില്ല എന്നാണ്. എന്താണ് പീയൂഷം എന്ന് പറഞ്ഞാൽ? എന്തായിരുന്നു ഭദ്രേന്ദു പീയൂഷം എന്ന് വെച്ചാൽ? ആ അമൃത പീയൂഷം എന്ന് വെച്ചാൽ അമൃത. നല്ല ഒരു അമൃത് ഞാൻ നുകർന്നിട്ടില്ല. അപ്പോൾ സംഗീതത്തിൻ്റെ ആ കുട്ടിയുടെ സംഗീതത്തിൻ്റെ പ്രത്യേകതയാണ് കവിയുടെ എല്ലാം പറയുന്നത് അല്ലേ. അത് പ്രകൃതിയിലെ പല ദൃശ്യങ്ങളുമായിട്ടൊന്ന് സാമ്യപ്പെടുത്തിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കവിയുടെ ഒരു അതാണ്, കഴിവാണ്. കവികൾക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് നല്ല ഭാവനയാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതാനായിട്ട് പറ്റുന്നത്. അപ്പം ഇതൊന്നും എനിക്ക് സന്തോഷമുളവാക്കിയില്ല അല്ലേ. കൊച്ചുമാണിക്യക്കല്ലുകൾ പോലെ ആ ഹിമകണങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് എനിക്ക് സന്തോഷമുളവാക്കിയില്ലേ. സാധാരണ രീതിയിൽ സന്തോഷം വരേണ്ടതാണ്, എന്നിട്ട് എനിക്ക് സന്തോഷം വന്നില്ല അല്ലേ. അങ്ങനെയല്ലേ പറഞ്ഞത് ശ്രീഹരി അജയൻ? ആ പിന്നെന്താണ് പറഞ്ഞത്? എന്തിലാണ് അലിഞ്ഞു ചേർന്നെന്ന് പറഞ്ഞത്? എന്തിലാണ് അലിഞ്ഞൊന്ന് ചേർന്നെന്ന് പറഞ്ഞത്? ആ ശ്രീറാം പറഞ്ഞേ, ഗാനകല്ലോലത്തിൽ അല്ലേ, ഗാനമാകുന്ന കല്ലോലത്തിൽ അലിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ് ആ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെയും തെന്നലിലൂടെ ഏത് കേൾക്കുന്നു, ഏതാ കേട്ടെ, ഏത് ആ വരികൾ എന്തുവായിരുന്നു ഓർമ്മയുണ്ടോ? തെന്നലിലൂടെ വീണ്ടും സംഗീതം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതെന്തായിരുന്നു ഗിരിതറെ? ആ ആരു വാങ്ങും ഇന്ന് ആരു വാങ്ങും ഈ ആരാമത്തിൻ്റെ രോമാഞ്ചം. ആ ഒരു മനോഹരമായ മുക്തമായ
സംഗീതം എൻ്റെ കാതുകളിൽ ഇങ്ങനെ വന്ന് അലച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ എൻ്റെ ഉറക്കമൊക്കെ മാറി, അല്ലെ, ഉറക്കം നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കാൻ അതൊക്കെ മാറി. മറ്റു പ്രകൃതിയിലെ പങ്കുകളൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഈ ഗാന കണ്ടുപിടുത്ത് ഞാൻ അലിഞ്ഞുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിലെ സുന്ദരമായ ദൃശ്യങ്ങളൊക്കെ കവി വർണ്ണിച്ചു, അല്ലേ. അതിലൊക്കെ ഉപരിയായിട്ട് ആരുടെ സംഗീതത്തെ കാണുന്നു കവി? കുട്ടിയുടെ സംഗീതത്തെ, ആ പെൺകുട്ടിയുടെ സംഗീതത്തെ കാണുന്നു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് പഠിച്ചത്. അപ്പോൾ പ്രകൃതി ദൃശ്യങ്ങൾ, ധാരാളം പ്രകൃതി ദൃശ്യങ്ങൾ കവി ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കുന്ന കവിയാണ്. പിന്നെ എന്താണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്? എന്താണെന്ന് നമ്മൾ പറയുന്നത്, മലയാളത്തിലെ ഗാനഗന്ധം എന്നത് ഓർത്തിരിക്കണം കേട്ടോ. ഗാനഗന്ധം. ഇനി നമ്മൾ അതിൻ്റെ മാർഗവശമൊക്കെ എടുത്ത് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചെന്ന് നോക്കിക്കേ. പ്രമേയം, അപ്രമേയ വിലാസലോലേ ഞാൻ പഠിച്ചില്ലേ. പ്രമേയം ചേർത്ത എന്താണ്? ആ പ്രമേയം, അപ്രമേയം. ഇവിടെ അപ്രമേയം എന്നാ പഠിച്ചത്. അപ്പൊ എന്താ അർത്ഥം? ആ വർണ്ണിക്കാനാണ്. പ്രമേയം അപ്പൊ എന്താ അർത്ഥം? വർണ്ണിക്കാവുന്ന, അല്ലേ, എന്നാണ് അർത്ഥം. അപ്രമേയ വിലാസലോലയാം സുപ്രഭാതത്തിന് സുസ്മിതം എന്നാണ് പറഞ്ഞത്. ഇനിയും മുക്തം എന്ന് പറയുന്നത് എന്താ? നേരത്തെ പറഞ്ഞാൽ മുക്തം എന്ന് വെച്ചാൽ മനോഹരമായ, അല്ലേ. മന്ദത്തിന്റെ വിലയിൽ എന്താ? മന്ദത്തിന്റെ വിലയിൽ എന്താ ശ്രീശങ്കറ? ആ പറഞ്ഞോളൂ. ശരിയാണ്, ശീക്രം, മന്ദം ശീക്രം. പ്രമേയം, അപ്രമേയം, അത് രണ്ടും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഞാൻ അറിഞ്ഞതില്ല എന്നുള്ള പദം അങ്ങനെ വിരിക്കും. ഞാൻ അറിഞ്ഞതില്ല, ഭവ്യ പറഞ്ഞേ. ആ ഞാൻ അങ്ങനെ എഴുതി പറയാം. ഞാൻ അറിഞ്ഞത് അധികമില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ അധികം അറിഞ്ഞതില്ല എന്നും പറയാം. പിന്നെ മാനസോല്ലാസം, അതൊരു പ്രധാനപ്പെട്ടതാണ്. മാനസോല്ലാസം അതെങ്ങനെ വിളിക്കും? സാന്യ പറഞ്ഞേ. മാനസ അധികം ഉല്ലാസം. മാനസാധികം ഉല്ലാസം, അല്ലേ. ഇനിയും ഒറ്റ പ്രത്യേകത വികസിപ്പിച്ച് പറഞ്ഞേ. പൂവിതൾ അതെങ്ങനെ പറയും? പൂവിതൾ എന്നുള്ള പ്രത്യേകം നമ്മളിതെല്ലാം എഴുതിയതാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പൂവിതൾ എങ്ങനെ പറയും? ആ കാർത്തിക് പറഞ്ഞേ. പൂവിൻ്റെ ഇത് കറക്റ്റാ, ശരിയാണ് പറഞ്ഞത്. മുക്തസംഗീതം അതെങ്ങനെ പറയും? മുക്തസംഗീതം. ശ്രീഹരി കെ ആർ പറഞ്ഞേ. മുക്തമായ സംഗീതം, ആ അതൊക്കെ ഓർത്തിരിക്കണം. ദയവില്ലാതെ, ഒറ്റപ്പദം എന്താ? ദയവില്ലാതെ എന്നുള്ളതിൻ്റെ ഒറ്റപ്പദം പറഞ്ഞേ. എന്താണ് അളകതെന്ന് പറഞ്ഞു? ദയവില്ലാതെ നിർദ്ദയം, കറക്റ്റാണ്, നിർദ്ദയം. ഗാനമാകുന്ന കല്ലോലം, ഗാന കല്ലോളം. അപ്പൊ അത്രയും കാര്യങ്ങൾ ആ ഭാഗത്ത് ഓർത്തിരിക്കണം. പ്രകൃതിയെ നല്ല രീതിയിൽ കവി ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ പല സുന്ദര വസ്തുക്കളെ കുറിച്ച് അല്ലെ വർണ്ണിച്ചിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ആരാമം എന്നുള്ളതിന് പകരം എന്താ പദം പഠിച്ചു? ആരാമം. ഗൗരി ദുർഗ പറഞ്ഞെങ്കിൽ ആരാമം. പൂന്തോട്ടം, ശരിയാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ കല്ലോലം, അതിൻ്റെ ഒരു പദം പറഞ്ഞു. വീജി, കറക്റ്റ് ആവുന്ന വീജി. അപ്പൊ അത് അത്രയായി, മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം. പിന്നെ കവി സംഗീതം കേട്ടത് എപ്പോഴാണെന്നാ പഠിച്ചത് നമ്മള്? ആ പ്രഭാതത്തിലാണ്, കറക്റ്റ് ആണ് വന്നത്. കവിയുടെ കാതിൽ വന്നിട്ട് സംഗീതം ഏതാണ്? ഏതായിരുന്നു? ആ ആരാ അവിടെ പറയാൻ? ആ ദേവനന്ദനം പറഞ്ഞു. ആരു വാങ്ങും ഇന്ന് ആരു വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം. അതായിരുന്നു അദ്ദേഹത്തിന്റെ കാതിൽ വന്ന് തട്ടിയ സംഗീതം, അല്ലേ. ഇതൊക്കെ വളരെയധികം ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അനുബന്ധ പദം, പൂവായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ. പൂവായിട്ട് ബന്ധപ്പെട്ട ഏത് പദം വേണമെങ്കിലും എഴുതാം. ചെടി, പൂ എവിടാ നിൽക്കുന്നത്? ചെടി, അല്ലേ. പൂക്കൾ, പൂ, പൂ എഴുതാം, ചെടി എഴുതാം, പൂന്തേൻ എഴുതാം, പൂമ്പൊടി എഴുതാം, പൂങ്കാവ് അല്ലെങ്കിൽ പൂന്തോട്ടം എഴുതാം. ഇങ്ങനെ കുറേ വാക്കുകളില്ല. പൂവായിട്ട് പൂ, പൂ എന്താണ്, പൂക്കാലം, അല്ലേ, അതെഴുതാം. പിന്നെ പൂവട്ടി, അതായത് പൂക്കൾ കൊണ്ട് പോണ വസ്തു, പൂവട്ടി. കുറെ പോലെ. അപ്പൊ ഇത് ഇത്രയും കാര്യങ്ങളെങ്കിലും ഓർത്തിരിക്കണം, പ്രധാനപ്പെട്ടതായിട്ട്, മനസ്സിലായല്ലോ. അപ്പൊ ആ ഗാനഗന്ധർവൻ അറിയപ്പെടുന്ന മലയാള കവിയാര്, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, നമ്മൾ അദ്ദേഹത്തിന്റെ ഏത് കവിതയാണ് പഠിക്കുന്നത് എന്നൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇത്രയെങ്കിലും ഒന്ന് പെയിൻ പോയിന്റ്സ് ഓർത്തിരിക്കണം കേട്ടല്ലോ. ചെയ്യുമല്ലോ എല്ലാരും. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് കടക്കാം. കളവും പ്രായം നമ്മൾ ഈയിടെ പഠിച്ച ലെസണാണ്, അതെല്ലാവർക്കും ഓർമ്മ ആണ് അല്ലേ. കളവും പ്രായശ്ചിത്തവും ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രേയ പറഞ്ഞേ, അത് ആരുടെ കൃതിയാണ്?
ആരുടെ കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആ ശരി, അവൻ്റെ മഹാത്മാഗാന്ധിയുടെ. ശ്രീനന്ദ പറഞ്ഞ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, എൻ്റെ ആരെഴുതിയതാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ ദേവരാകെ? ആരെഴുതിയതാ? ഗാന്ധിജി. ആരാണ് ഗാന്ധിജി അജേഷെ? ഗാന്ധിജി എന്ന് പറഞ്ഞ ആളിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആരാണ് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ഗാന്ധിജി? നമ്മുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഇതിനകത്ത് ചെയ്യുന്നത്, അല്ല ആത്മകഥയാണ്. ആത്മകഥയാണ് എന്ത്? എൻ്റെ സത്യാന്വേഷണ പരീക്ഷണം. അതായത് രണ്ട് സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം പുകവലി, അല്ലേ? പുകവലി എന്ന ദുശീലം ഗാന്ധിജിയിൽ ഉണ്ടായി. ഒരു ബന്ധുവിനോടൊപ്പം പുകവലിക്കാൻ തുടങ്ങി. പലതരത്തിൽ നോക്കി പുകവലിച്ചിട്ടും സംതൃപ്തി തോന്നിയില്ല. ആദ്യം എന്താ ചെയ്തത്? ഇളയച്ചൻ്റെ വലിച്ചു കിട്ടുന്ന സിഗരറ്റ് കുട്ടിയിൽ നിന്ന് എടുത്ത് വലിച്ചു. പക്ഷെ അത് അത്ര വലിയ സംതൃപ്തി നേടിയില്ല. പിന്നെ രണ്ടാമത് എന്ത് ചെയ്തിരുന്നു നമ്മൾ പഠിച്ചത്? രണ്ടാമത് എന്തായിരിക്കും കാര്യം? എന്താ രണ്ടാമത് എന്ത് ചെയ്തു? എവിടെ നിന്ന് ചെരിക്കമ്പുണ്ട്, ഇങ്ങനെ പുകവലിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെരിക്കമ്പ്, അത് വെച്ച് നോക്കി, അതും പറ്റിയില്ല. പിന്നെ എൻ്റെ ഇടയ്ക്ക് അവരൊരു കാര്യം ചെയ്തല്ലോ ഭവ്യ, അവരുടെ കീസ് തപ്പി. വേലക്കാരൊക്കെ അവിടെ ഇഷ്ടം പോലെ വേലക്കാരൊക്കെ ഉണ്ടായി, അവരുടെ കീസൊക്കെ തപ്പി പൈസയൊക്കെ എടുത്തു. ഇതൊന്നും ശരിയല്ലെന്ന് എന്നെ മനസ്സിലായി, അല്ലേ? അങ്ങനെ ഇന്നപ്പോൾ അവർ കേൾക്കുന്ന ഒരു ആത്മഹത്യ ചെയ്തുകളെക്കാൾ അതിനവരെ എന്താ മാർഗമാണ് നോക്കിയത്? എന്തായിരുന്നു നന്ദഭവൻ നോക്കിയ മാർഗം? പറഞ്ഞു. ധതുരക്കുരു എന്ന വിഷക്കായി എടുത്തുകൊണ്ട് വന്നു, അല്ലേ? എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി ദർശനമൊക്കെ നടത്തി കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ധൈര്യമെല്ലാം ചോർന്നു പോയെന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? പക്ഷെ എന്നിട്ട് രണ്ടു മൂന്നെണ്ണം കുരുവൊക്കെ കഴിച്ചു, പക്ഷെ മരിച്ചില്ല. അപ്പൊ ഈ മാനഭംഗം, ഈ മാനക്കേട് മറക്കാൻ അവരെവിടാ പോയത്? മാനഭംഗം മടക്കാനായിട്ട് എവിടാ പോയെന്നാ പറഞ്ഞത്? ശിവപ്രിയ കേദാർജി ക്ഷേത്രത്തിൽ, ഒരാടുത്തൊരു അമ്പലമാണ്, ആ അമ്പലത്തിലേക്കാണ് പോയി. അവിടെ നിന്ന് മനഃശാന്തിയൊക്കെ നേടി തിരികെ വന്നു. അതൊരു സംഭവം. ഇനി രണ്ടാമത് ഗാന്ധിജിയുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്തായിരുന്നു? ഗാന്ധിജി ഗുരുതരമായൊരു കളവ് നടത്തി, അല്ലേ? ആർക്ക് വേണ്ടിയായിരുന്നു ആ കളവ് നടത്തിയെന്ന് ഓർമ്മയുണ്ടോ? കളവ് നടത്തിയത് ആർക്ക് വേണ്ടിയായിരുന്നു? നന്ദിത പറഞ്ഞ് ഇറച്ചി കൊതിയനായ ആർക്കാണ്? ജ്യേഷ്ഠന് വേണ്ടി, അല്ലേ? ഇറച്ചി കൊതിയിൽ പങ്കാളിയായ ജ്യേഷ്ഠന് കടം മുത്തപ്പോൾ ആ കടം തീർക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഗാന്ധിജി എന്നാ പഠിച്ചത് നമ്മള്? നവനീത് എന്ത് ചെയ്തു? കയ്യിൽ കിടന്ന സ്വർണ്ണകളയിൽ നിന്ന് ഒരു ഭാഗം മുറിച്ച് വിറ്റു. അതാണ് ഗാന്ധിജിയുടെ ഗുരുതരമായ കളവ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ, ഗാന്ധിജി നടത്തിയ ഗുരുതരമായ കളവ് എന്താണെന്നുള്ളത്. അപ്പൊ ആ കളവ് കേട്ട് കഴിഞ്ഞ് അത് നടത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലെന്തായി? വലിയ പിഞ്ചാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോ എന്നുള്ളൊരു ചിന്ത വന്നു, അല്ലേ? അങ്ങനെ വന്നപ്പം എന്ത് ചെയ്തു ഗാന്ധിജി? അച്ഛനോട് ക്ഷമ ചോദിക്കാനായിട്ട് തീരുമാനിച്ചു, അല്ലേ? അച്ഛൻ്റെ അടുത്ത് മാപ്പപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്തു? എന്ത് ചെയ്ത പഠിച്ച നമ്മള്? ദേവനന്ദനയില്ലേ അവിടെ? പറഞ്ഞ് ഒരു കത്ത് എഴുതാൻ തീരുമാനിച്ചു, അല്ലേ? ഒരു മാപ്പപേക്ഷനോട് പശ്ചാത്താപക്കുറിപ്പ് എഴുതാൻ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം കത്ത് എഴുതി. അതിനകത്ത് നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞിരുന്നത്? അതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്തായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നതെന്നുള്ള കാര്യം? വൈഷ്ണവിന് ഓർമ്മയുണ്ടോ? പറഞ്ഞോളൂ. ശരിയാ പറഞ്ഞോ, ശരിയാ പറഞ്ഞോളൂ. ഇനി ഒരിക്കലും ഞാൻ കളവൊന്നും ചെയ്യത്തില്ല, അല്ലേ? തെറ്റൊന്നും ചെയ്യത്തില്ല. പിന്നെ ഞാൻ ചെയ്ത തെറ്റിന് തക്ക ശിക്ഷ കിട്ടണം. വെരി ഗുഡ്. ഇനി മൂന്നാമതൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത തെറ്റോ തങ്ങ വലുതായിട്ട് വിഷമിക്കരുത്. ഇങ്ങനെ മൂന്ന് പോയിന്റോട് കൂടിയുള്ള കത്താണ് അച്ഛന് കൊടുത്തത്, അല്ലേ? അങ്ങനല്ലേ നമ്മൾ പഠിച്ചത്? കത്ത് വായിച്ചപ്പോൾ അച്ഛൻ്റെ ഭാവഭേദം എന്തായിരുന്നു? അച്ഛൻ്റെ ചിരിച്ചോടുന്നുണ്ട്. അച്ഛൻ്റെ ഭാവഭേദം എന്തായിരുന്നു ആർക്ക് പറയാൻ പറ്റൂ? ആരെങ്കിലും പറഞ്ഞേ. ഇത്രയും പേരവിടെ ഇരിപ്പില്ലേ, ആരെങ്കിലും ഒരാൾക്ക് പറഞ്ഞു. ആര് പറഞ്ഞാലും കുഴപ്പമില്ല. ആര്യനന്ദ ഇല്ല അവിടെ, ആളെ കഥന്ത ആര്യനന്ദൊക്കെ ഇല്ല അവിടെ. ഗൗരി ദുർഗ എസ് നായർ, ഒരു ആരെങ്കിലും പറ. ആരാ പറയുന്നത്? ഗൗരി ദുർഗ. പറഞ്ഞോളൂ എന്താ ചെയ്തത്? അച്ഛൻ്റെ ഭാവഭേദം എന്തായിരുന്നു? അച്ഛൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനിരിങ്ങി ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകി, അല്ലേ? ഒന്നും പറഞ്ഞില്ല, വയ്യാതിരിക്കുമായിരുന്നു.
കട്ടിലിൽ ഇങ്ങനെ കിടപ്പായിരുന്നു. അത് എഴുന്നേറ്റിരുന്നാണ് കത്തൊക്കെ വായിച്ചത്. പക്ഷെ കത്ത് വായിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം ഗാന്ധിജിയോടൊന്നും പറഞ്ഞില്ല. ഗാന്ധിജിയും കരഞ്ഞു. അപ്പൊ ഗാന്ധിജിക്ക് മനസ്സിലായി തൻ്റെ തെറ്റച്ഛൻ ക്ഷമിച്ചു എന്നുള്ളത്. ഒന്നും പറഞ്ഞില്ല. പക്ഷെ പറയാതെ തന്നെ മനസ്സിലായി ആ കണ്ണിൽ നിന്നൊഴിയുന്ന ആ കണ്ണുനീര് കണ്ടപ്പോൾ. അദ്ദേഹത്തിന്റെ മനസ്സിൽ ചിലപ്പോൾ ഒരു പക്ഷേ തൻ്റെ മകൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു കാണത്തില്ലേ. അപ്പൊ അപ്രതീക്ഷിതമായ സംഭവമാണ്. പക്ഷെ ഒന്നും പറഞ്ഞില്ല, പറയാതെ തന്നെ ക്ഷമിച്ചു എന്നാണ് പറഞ്ഞത് അല്ലേ. ആ ഒരു സംഭവം ഗാന്ധിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുത്തി. എന്താ മാറ്റം വരുത്തിയത്? ആ തെറ്റ് ചെയ്യും, ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല എന്ന് മനസ്സിലായി. പിന്നെ അത് അഹിംസയിലേക്കുള്ള എന്താണ് നമ്മൾ പഠിച്ചത്? ഒരു സാധന പാഠമായി എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം ഗാന്ധിജിയുടെ അച്ഛൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് പിന്നീട് ഗാന്ധിജി പറയുന്നത്. ആ സ്നേഹം എങ്ങനെയുള്ളതാണെന്നാണ് പഠിച്ചത്? അതിൻ്റെ ശക്തി എങ്ങനെയുള്ളതാണെന്നാണ് നമ്മൾ പഠിച്ചത്. ആ എന്തായിരുന്നു ദേവേശ്? അമേയമാണ് അതിൻ്റെ ശക്തി. കറക്റ്റാണ്, അമേയമാണ് അതിൻ്റെ ശക്തി. അത് ആ അതിലോ അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഒരിക്കലും തെറ്റ് ചെയ്യാതെയും ആരെയും ഉപദ്രവിക്കാതെയും അഹിംസയിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനൊക്കെ ശ്രമിച്ചത് ഈ ഒരു സംഭവത്തിലൂടെയാണ്. അഹിംസയെ മുന്നത്ത് അഹിംസയും സത്യാഗ്രഹം, ഇതായിരുന്നു ഗാന്ധിയുടെ ആ ഒരു എന്താണ് പോളിസി എന്ന് പറയുന്നത് അല്ലേ. ഇത് രണ്ടിലൂടെയാണ് നമുക്ക് അദ്ദേഹം സ്വാതന്ത്ര്യം നേടിത്തത്. അല്ല ആരെങ്കിലും കൊന്നൊന്നുമല്ല, ഹിംസിച്ചല്ല, അഹിംസയിലൂടെയാണ് സ്വാതന്ത്ര്യം നേടിത്തത്. അപ്പം അതിനൊക്കെയുള്ള കാരണം എന്താണ്? അച്ഛൻ്റെ അല്ലേ, സ്വന്തം അച്ഛൻ്റെ ആ ഒരു ഈ ഒരു സംഭവത്തിലൂടെ അച്ഛൻ തനിക്ക് തന്ന മാർഗം എന്താണ്, അല്ലെങ്കിൽ തനിക്ക് തന്ന ഒരു ഉപദേശം. പറഞ്ഞില്ല, പറയാതെ തന്നെ കൊടുത്ത ഉപദേശം അല്ലേ. നീ ഒരിക്കലും നീ തെറ്റ് ചെയ്യരുത് എന്നൊരു ഉപദേശം പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നു. അതങ്ങനെയാണ്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ പാഠഭാഗത്ത് പഠിച്ചത് അല്ലേ. ഗാന്ധിജിയുടെ അടുത്ത് രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ അദ്ദേഹം പിന്നെ ആത്മഹത്യ പോയപ്പോൾ ഒരു വിഷം കഴിച്ചായിരുന്നല്ലോ, അതിന് പേരുണ്ടായിരുന്നല്ലോ ഒരു കായം. എന്തായിരുന്നു അതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ആ എന്തായിരുന്നു? ശ്രീനന്ദ ധതുരക്കുലു. കറക്റ്റാണ്, ധതുരക്കുലു. അതായിരുന്നു കഴിച്ചത് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ ഇതുമായിട്ട് ആദ്യം ഓർത്തിരിക്കണം ഏത് ഗാന്ധിജിയുടെ ആത്മഹത്യയുടെ പേര് ഓർത്തിരിക്കണം. നമ്മുടെ രാഷ്ട്രപിതാവ് എവിടെ ജനിച്ചു, എന്നാ എവിടെ ജനിച്ചു, അതൊക്കെ ഗാന്ധി ജയന്തി, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മൾ ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് അല്ലേ. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഈ രണ്ട് സംഭവങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ വാക്കുകൾ മുഹൂർത്തം, ചിത്രം, ഈ വാക്കുകളുടെ ഒക്കെ ഒന്നിലധികം അർത്ഥം. വിപരീതം, പെരുക്കിയെടുത്തു എന്നുള്ള പറയുന്ന പറയും, പെരുക്കിയെടുത്തു അങ്ങനെ പിരിച്ചു പറയും, പെരുക്കിയെടുത്തു പെരുക്കി അധികം എടുത്തു ശരിയാവുന്ന വലിച്ചെറിഞ്ഞു അങ്ങനെ പറയും, വലിച്ച അധികം എറിഞ്ഞു ശരിയാ. പഴുതും അധികം ഇല്ല, അതങ്ങനെ ചേർത്ത് പറയും, പഴുതും അധികം ഇല്ല. അങ്ങനെ ചേർത്ത് പറയുന്നത് ആ സന്നെ പറഞ്ഞു, പഴുതും അധികം ഇല്ല, പഴുതുമില്ല, ചീന്തി അധികം കളഞ്ഞു, ചീന്തി കളഞ്ഞു. അപ്പൊ ഇതൊക്കെ ഓർത്തിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഏത് വേണമെന്ന് ചോദിക്കാം. പിന്നെ വിപരീതം, ആ വിപരീത പദങ്ങൾ, അതുപോലെ തന്നെ എന്താണ് ഒറ്റ പദം, അതൊക്കെ ചോദിക്കും കേട്ടോ. അതൊക്കെ ഏത് ചോദിക്കാൻ സാധ്യതയുള്ളു. പിന്നെ വാക്യരചന അല്ലേ, രണ്ടു മൂന്ന് വാക്യരചനയൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു, അതെല്ലാം ചോദിക്കും. പിന്നെ പ്രത്യേകം ചേർത്ത് വികസിപ്പിക്കുക, ആത്മഹത്യാശ്രമം, അങ്ങനെ പ്രത്യേകം ചേർത്ത് വികസിപ്പിക്കും. ആ ആത്മഹത്യാശ്രമം എന്നുള്ള പദം എങ്ങനെ പ്രത്യേകം ചേർത്ത്? അഭിനവ് പറഞ്ഞേ ആത്മഹത്യക്കുള്ള ശ്രമം ശരിയാണ്. പശ്ചാത്താപക്കുറിപ്പോ അതെങ്ങനെ പറയും? ശ്രീഹരി പശ്ചാത്താപത്തിന്റെ കുറിപ്പ്. ആ അങ്ങനെ ഇതെല്ലാം ഓർത്തിരിക്കണം. കണ്ണീരാകുന്ന മുത്തുകളുടെ ഒറ്റപ്പദം എന്താ ദേവരാകെ? കണ്ണീർ മുത്തുകൾ. സാധനയ്ക്കുള്ള പാഠവും സാധന പാഠം. അപ്പൊ ഗാന്ധിജി പുകവലിക്കാൻ ഇടയായത് എങ്ങനെ? അത് ഓർത്തിരിക്കാം. പിന്നെ അതി തടുത്ത് ഗുരുതരമായ കളവ്. പിന്നെ അച്ഛൻ്റെ കുറിപ്പ് വായിച്ചപ്പോൾ അച്ഛനുണ്ടായ ഭാവഭേദം എന്താ? ഇതെല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയ ക്വസ്റ്റ്യൻസും ചോദിക്കാം. ചെറിയ ക്വസ്റ്റ്യൻ വളരെ ഒരു ഒരു സെൻറ്റൻസിലൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അദ്ദേഹത്തിൻ്റെ ആ ആത്മഹത്യയുടെ പേരൊരു കാരണവശാലും മറക്കരുത്. ഉണ്ടല്ലോ, അത്രയും ഓർത്തിരിക്കുമല്ലോ എല്ലാവരും. ഇത്രയും ഏകദേശം നമ്മൾ ആ പോയിന്റ്സുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒത്തുവെച്ച് വീട്ടിൽ ഇരുന്ന് ആ നോട്ടുമൊക്കെ വായിച്ച് കൃത്യമായിട്ട് എക്സാമിന് വരിക. നല്ലോണം എക്സാം എഴുതുക. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മലയാളം എക്സാം, മലയാളമുള്ള ഓൾ എക്സാമിനേഷൻ. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഓൾ എക്സാമിനേഷൻ. ഓക്കെ, താങ്ക് യു.